നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിതയായിരുന്നല്ലോ നമ്മൾ പഠിച്ചിരുന്നത് നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം ശ്രദ്ധിച്ച് കേൾക്കണേ സന്ദർശനം ഒരു പ്രണയ കാവ്യമാണ് അമാവാസി എന്ന കൃതിയിലെ ഒരു കവിതയാണ് കാമുകി കാമുകന്മാരുടെ വേർപിരിയലാണ് ഇതിലെ പ്രതിപാദ്യം സന്ദർശകമുറിയിൽ അവർ അവസാന കൂടിക്കാഴ്ചയിലാണ് വളരെ നേരമായി ഒന്നും പറയാനാവാതെ വേദനയോടെ അവർ ഇരിക്കുന്നു പ്രണയത്തിൻ്റെ വസന്തകാലം കാമുകൻ്റെ ഓർമ്മയിലെത്തുന്നു പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറഞ്ഞിരുന്ന കാലം ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനിയും തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം കവിത ചൊല്ലുന്നത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക അതിനുശേഷം ആശയം വിശദീകരിച്ച് പോകാം സ്മരണതൻ ദൂരസാഗരം തേടി എൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും കനകമൈലാഞ്ചിനീരിൽ നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻ നിൻകുങ്കുമത്തരി പുരണ്ട ചിദംബരസന്ധ്യകൾ മരണവേഗത്തിലോടുന്ന വണ്ടികൾ ീഥികൾ നിത്യപ്രയാണങ്ങൾ മതിരയിൽ മനം മുങ്ങിമരിക്കുന്ന നരകരാത്രികൾ സത്രച്ചുമരുകൾ ചില നിമിഷത്തിലേക്കാക്കിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ിലപ്പോൾ ഉദിക്കുന്നു കരുണമാം ജനനാന്തര സാന്ത്വനം നീരിൽ മുങ്ങും തുളസിതൻ കതിരുപോലുടൻ ശുദ്ധനാകുന്നു ഞാൻ അരുതു അരുതുചൊല്ലുവാൻ നന്ദി അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിന്നഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രി തന്നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ സമയമാകുന്നു പോകുവാൻ കവിത നിങ്ങൾ കേട്ടല്ലോ ഇനിയും ആശയം വിശദീകരിക്കാം സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും മൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബരസന്ധ്യകൾ സ്മരണതൻ ദൂരസാഗരം തേടുകയാണ് സ്മരണ എന്നതിനെക്കുറിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരുപാട് തവണ കവിതയിൽ പറയുന്നുണ്ട് ചില ഓർമ്മകൾ നമുക്കൊത്തിരി സന്തോഷം തരാറുണ്ട് കവിയുടെ ഇത്തരത്തിലുള്ള ഓർമ്മകൾ സന്ദർശക മുറിയിൽ വെച്ച് പഴയ പ്രണയിയെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഇവിടെ ഓർത്തെടുക്കുന്നത് പ്രണയാദ്രമായ ഭൂതകാലം സജീവമായി ഓർമ്മയിലുണ്ട് ആ ഓർമ്മക്കടൽ തേടി മനസ്സ് പായുകയാണ് അതാണ് സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും ഓർമ്മയുടെ തലങ്ങളിലേക്ക് പോവുകയാണ് ആ ഓർമ്മകൾ എന്ന് പറയുന്ന കാര്യങ്ങളാണ് അടുത്ത വരിയിൽ പറയുന്നത് മൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരുന്നതും കനകമൈലാഞ്ചി സ്വർണവർണ നിറമുള്ള മൈലാഞ്ചി നീര് നിൻ്റെ കൈകളിൽ അണിഞ്ഞിരുന്നു ആ വിരൽത്തുമ്പില് അന്ന് ഞാൻ തൊട്ടപ്പോൾ എന്നിലെ സ്വപ്നങ്ങൾ ഉണർന്നു കിനാവുകൾ ചുരുന്നതും അടുത്തതെന്താ പറയുന്നത് നോക്കിക്കേ നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും കാമുകിയുടെ നോട്ടത്തെ കൃഷ്ണകാന്തത്തിൻ്റെ കിരണമേൽക്കലായി അവതരിപ്പിച്ചിരിക്കുന്നു അതെങ്ങനെയാണെന്നാണ് അടുത്തതിൽ പറയുന്നത് കിരണമേറ്റ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞു പോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബരസന്ധ്യകൾ പ്രകാശമേറ്റ് ചെടികൾ പൂക്കുന്നത് പോലെ അവളുടെ നോട്ടമേറ്റ് ഉള്ളിലെ ചില്ലകളൊക്കെ പൂത്ത് പോയത്രേ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണ് കവിത എന്ന വാക്യത്തെ അന്വർത്ഥമാക്കുന്ന വരികളാണിവ ആ പ്രണയകാലം മാഞ്ഞു പോയിരിക്കുന്നു അവിടെ പറയുന്നത് മറവിയിൽ മാഞ്ഞു പോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പ്രണയ പുഷ്പകാലം മാഞ്ഞു പോയിരിക്കുന്നു അവയുടെ അസ്തമയ കാലമാണ് ഇത് എന്ന് പറഞ്ഞിരിക്കുകയാണ് തൻ്റെ പ്രണയിനിയുടെ വിരൽത്തുമ്പിൽ ആദ്യമായി സ്പർശിച്ച ഒരു ഓർമ്മ വരുന്നുണ്ടവിടെ ആ പ്രണയത്തെ അദ്ദേഹം ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു എന്നുള്ളത് കാണിക്കാനാണ് കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ േറ്റ് ചില്ലകൾ പൂത്തതും എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രമാത്രം തീവ്രമായ പ്രണയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ വരികൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത വരിയിലേക്ക് നമുക്ക് പോകാം ഓടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്ര ഈ വരികൾക്ക് മുൻപുള്ള ഭാഗങ്ങളിലെല്ലാം ഭൂതകാലത്തെപ്പറ്റിയാണ് പറഞ്ഞത് എന്നാൽ തുടർന്ന് വർത്തമാനകാലത്തിൻ്റെ പ്രത്യേകതകൾ കവി അവതരിപ്പിക്കുന്നു ജീവിതം ലക്ഷ്യമില്ലാത്തതായിരിക്കുന്നു മരണവേഗത്തിൽ ഓടുന്ന നഗരങ്ങളിൽ വെറുതെ ചുറ്റിത്തിരിയുന്നു മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ നഗരവീഥികൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തത് നിത്യപ്രയാണങ്ങൾ മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ മദ്യപാനത്തിൽ അഭയം തേടാൻ ശ്രമിക്കുന്നു ആ നരകരാത്രികൾ ഒരു തുടർക്കഥ പോലെയായിരിക്കുന്നു നരകരാത്രികൾ സത്ര ചുമരുകൾ സത്രങ്ങളിൽ തല ചായ്ക്കുന്നു സത്രം എന്ന് പറഞ്ഞാൽ തൽക്കാലമുള്ള ഒരു പാർപ്പിടം അത് തൽക്കാലത്തേക്ക് മാത്രമാണ് വർത്തമാനകാലത്തിൻ്റെ മുഖങ്ങളാണ് കവി ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ കവിയുടെ മുന്നോട്ടുള്ള ജീവിതം ദുർഘടമായിരുന്നിരിക്കാം ഈ സൂചന നൽകുന്ന വരികളാണ് മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ എന്നു തുടങ്ങുന്നത് ജീവിതം ചുരുങ്ങിപ്പോയിരിക്കുന്നു സന്ദർശമൂറിയിൽ ഇരിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന പ്രണയം ഓർത്തെടുക്കുകയും ജീവിതം ഇന്ന് എത്രത്തോളം മാറി എന്നും അദ്ദേഹം ചിന്തിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ജീവിതത്തിൽ അപ്പോൾ സ്വാഭാവികമായും മധുരയിൽ മദ്യ മധുര എന്ന് പറയുന്ന വാക്കിന് മദ്യം നൃത്തം ആ മദ്യത്തിൽ മനവും മുങ്ങി സത്രച്ചുമരുകളിലായി താൽക്കാലിക വസതികളിലായി ജീവിതം ചുരുങ്ങുന്നു എന്ന് അദ്ദേഹം പറയുന്നു പ്രണയനഷ്ടത്തിൽ ദുഃഖിക്കുകയല്ല എന്നാൽ പ്രണയത്തെ അദ്ദേഹം താലോലിക്കുകയാണ് ചെയ്യുന്നത് പ്രണയത്തിൽ നിന്നുമുണ്ടായ ഊർജത്തെ അദ്ദേഹത്തിൻ്റെ വഴുത്തിരിവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കവിക്ക് ഒരു ശുഭപ്രതീക്ഷയുണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു സന്ദർശന മുറിയിൽ പ്രണയിനിയുടെ മുഖം കാണുന്നത് അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഒരു വലിയ സ്വാന്ത്വനം പോലെയാണ് നിന്റെ മുഖം അതായത് പ്രണയിയുടെ മുഖം തെളിഞ്ഞു മനസ്സിലേക്ക് വരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കവി തൻ്റെ ഇവിടെ പറയുന്നത് അത്തരത്തിൽ തീവ്രമായ ഒരു പ്രണയമായിരുന്നു അത് വിഷാദത്തിലായിരുന്നു ഇന്നും എങ്കിൽ കൂടിയും ഹൃദയത്തിൽ പ്രണയം സൂക്ഷിക്കുക തന്നെ ചെയ്തിരുന്നു അത് ആ ഒരു പ്രണയമാണ് തൻ്റെ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഏകാകിയാം പ്രാണൻ ചില നിമിഷങ്ങളെങ്കിലും അലയുമെന്ന് പറയുന്നത് അടുത്ത വരിയിലേക്ക് നമുക്ക് പോകാം അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ എല്ലാം അവസാനിക്കുകയാണ് നന്ദി പറയാനും കഴിയുന്നില്ല ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല കരച്ചിലിൻ്റെ അഴിമുഖം കാണാതിരിക്കുക കരച്ചിലിൻ്റെ അങ്ങേയറ്റം കാണാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പണ്ടേ പിരിഞ്ഞവരാണ് ഇതൊക്കെയാണ് കാമുകൻ്റെ ചിന്തകൾ പ്രണയം എന്ന് പറഞ്ഞ് അതിന് പുറകെ പോകാതെ ആ വികാരത്തെ താലോലിക്കുന്ന ഒരു കവിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അരക്ഷിതനും ഏകാകിയുമായ ഒരാളുടെ ആകുലതകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അത് വ്യക്തമാക്കാൻ പര്യാപ്തമായ കാവ്യഭാഷ തിരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹം അത് മലയാള കാവ്യരംഗത്ത് ഒരു പുതുമ തന്നെയാണ് ആ ഒരു കാര്യം ബാലചന്ദ്രൻ ചുള്ളിക്കാട് തൻ്റെ കവിതയിൽ തെളിയിച്ചിരിക്കുകയാണ് കവിത ഇതോടുകൂടി അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ കവിത മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കാനായിട്ട് മറക്കരുത് ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം ഇന്ന് ഈ ക്ലാസ് ഇവിടെ പരിപൂർണമാവുകയാണ് ഇതോടെ തൽക്കാലം ഞാൻ വിടവാങ്ങട്ടെ നന്ദി നമസ്കാരം